നമസ്കാരം. ലോക്ക്ഡൗൺ ആയതിനാൽ തന്നെ കാമുകീ കാമുകന്മാരെ സംബന്ധിച്ച് വളരെയേറെ വിരഹം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണിത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഇത്തരക്കാർക്ക് ഉണ്ട് എങ്കിൽ കൂടി ഇതൊന്നും ഇല്ലാത്തവരുമുണ്ട് എന്നുള്ളതാണ്. കാമുകിയും കാമുകന്മാരെയും ഒക്കെ കാണാൻ ചിലർ നടത്തിയ ലോക്ക്ഡൗണിൽ നടത്തിയ വീരസാഹസിക കഥകളും സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സുഹൃത്തിൻ്റെ ഭാര്യയോട് അസ്ഥിക്ക് പിടിച്ച പ്രണയം കാരണം യുവാവ് കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങളാണ് ഇപ്പോൾ വലിയ വാർത്തയാകുന്നത്. ഡൽഹിയിലാണ് സംഭവം. ഡൽഹിയിൽ സുഹൃത്തിൻ്റെ ഭാര്യയോട് പ്രണയാഭ്യർത്ഥന നടത്താനെത്തിയ യുവാവ് വിരഹദുഃഖം കാരണം സ്വയം വെടിവെക്കുകയായിരുന്നു. ദില്ലി നരേലിയിലെ സ്വർണ്ണജയന്തി വിഹാറിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. കോട്ട്ല മുക്കാപ്പൂർ സ്വദേശിയായ വിക്കി എന്ന 27-കാരനാണ് നരേലിയിലെ ഹരിശ്ചന്ദ്ര ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോൾ കഴിയുന്നത്. നരേലിയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു വിക്കി. ഈ സുഹൃത്ത് ഇപ്പോൾ ജയിലിലാണ്. വീട്ടിലേക്കുള്ള നിരന്തര സന്ദർശനത്തിനിടെ വിക്കിക്ക് സുഹൃത്തിൻ്റെ ഭാര്യയോട് അസ്ഥിക്ക് പിടിച്ച പ്രണയം തോന്നുകയായിരുന്നു. എന്നാൽ പ്രണയം വെളിപ്പെടുത്താൻ ഒരിക്കലും അവസരം കിട്ടിയിരുന്നില്ല. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ സുഹൃത്തിൻ്റെ വീട് സന്ദർശിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായി. യുവതിയെ കാണാതിരിക്കാൻ കഴിയാതായതോടുകൂടി കഴിഞ്ഞ ദിവസം ഇയാൾ വീണ്ടും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇതിനായി ലോക്ക്ഡൗൺ നിയമങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് 40 കിലോമീറ്ററാണ് വിക്കി സഞ്ചരിച്ചത്. മദ്യപിച്ച ലക്കക്കെട്ട നിലയിൽ വീട്ടിലെത്തിയ വിക്കിയെ കാണാൻ യുവതിയും വീട്ടുകാരും വിസമ്മതിക്കുകയായിരുന്നു. തുടർന്ന് വിക്കി വീടിന് പുറത്തുനിന്ന് ദീർഘനേരം ബഹളം വയ്ക്കുകയായിരുന്നു. അയൽക്കാർ വിക്കി ബഹളം വയ്ക്കുന്നത് കേട്ട് പുറത്തേക്ക് വരികയായിരുന്നു. എന്നിട്ടും യുവതിയോ വീട്ടുകാരോ വാതിൽ തുറക്കാൻ സമ്മതിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് ഇയാൾ കൈവശം വച്ചിരുന്ന തൂക്കെടുത്ത് സ്വന്തമായി വെടിവെക്കുകയായിരുന്നു. ചുമലിൽ വെടിയേറ്റ വിക്കി ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത തൂക്ക് ഉപയോഗിച്ചാണ് വിക്കി സ്വയം വെടിവെച്ചത് എന്നാണ് പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ വിക്കിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം മറ്റൊരു സംഭവം കൂടി എടപ്പാടിൽ നടക്കുകയുണ്ടായി. പാർക്കും ബീച്ചും അണച്ചിട്ടതോടുകൂടി വീട്ടമ്മയും കാമുകനും സല്ലപിക്കാനായി തിരഞ്ഞെടുത്ത എടപ്പാൾ CHC ആശുപത്രിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ യുവാവും യുവതിയും തമ്മിൽ ആശുപത്രി വരാന്തയിലും പരിസരങ്ങളിലുമായി ഇരുന്ന് സംസാരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട ആരോഗ്യ പ്രവർത്തകർ എന്തിനാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ വ്യക്തമായ മറുപടി ഇവർക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. വൈകിട്ട് 5:30 ജീവനക്കാർ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോഴും ഇവർ ആശുപത്രി പരിസരത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരെ ചോദ്യം ചെയ്തപ്പോഴേക്കും ഇവർ രണ്ടുപേരും സ്ഥലം വിടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ പല സംഭവങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.